ഇപ്പോൾ മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ അഖിലിനാണ്. അഖിൽ യൂസ് ചെയ്തിരിക്കുന്ന റോഡ് ടൂർണമെന്റിന്റെ 12 ഫീറ്റ് റോഡാണ്. റെയില് ഷിമാനോ സർഗോസ 10,000 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതേ കണക്ക് സബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ അത് ടൂർണമെന്റ് 12 ഫീറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കൽക്കെട്ടുകളിൽ നിന്ന് കുഞ്ഞുമീനായ ഈ വറ്റക്കുഞ്ഞുങ്ങളെ സബിക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ അങ്ങനെയൊന്നും കാസ്റ്റ് ചെയ്താൽ ഒടിയത്തില്ല, പെട്ടെന്നൊന്നും ഇച്ചിരി വെയിറ്റൊക്കെ കൂട്ടി നമുക്കിട്ട് കാസ്റ്റ് ചെയ്യാം. ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ റോഡ് ഒടിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും സൂക്ഷിച്ചില്ലെങ്കിൽ റോഡ് ഒടിയും. അപ്പോൾ ഒരുപാട് റോഡ് ഒടിഞ്ഞിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവരും സബിക്ക് ഫിഷിങ് ചെയ്യുമ്പോൾ റോഡ് സൂക്ഷിക്കുക. വെളിക്കാറ ഇപ്പുറത്തോട്ടെ ഇപ്പുറത്തോടെ ഞാൻ നീക്കി നേരത്തെ വന്ന് പിടി. എവിടാ പിടിച്ചത്? ഇറങ്ങേണ്ടി വരും. അല്ല ഒരു കാര്യം ചെയ്, അങ്ങോട്ട് വന്ന് പിടിച്ചു നോക്കിയ മറ്റേ കല്ലല്ലേ? ആ കല്ലല്ലേ? ഇറങ്ങണം ഇറങ്ങണേ. കടൽ ഞാൻ പറയാം, നീ ഇറങ്ങിയില്ലേ? ഈ തിര കഴിഞ്ഞിട്ട് പതുക്കെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങില്ല, വെയിറ്റ് ചെയ്യും. ഇപ്പൊ മീൻ അടിച്ചിരിക്കുന്നത് നിസാജിനാണ്. നിസാജ് യൂസ് ചെയ്തിരിക്കുന്ന റോഡ് ഷേക്സ്പിയറിന്റെ പവർ റോഡ് 10 ഫീറ്റ് ആണ്. റീല് ഡൈവ ക്രോസ് ഫയർ 5,000 ആണ്. വിദ്യാണകത്തെ റോഡൊക്കെ ആയിരിക്കും ബെറ്റർ ഈ ഒരു സബിക്കി ഫിഷിങ്ങിന്. എന്നാലും ഒടിയാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പൊ ഒരു കാര്യം, എനിക്കൊരു സബിക്കി തരും. എടുത്താ പതുക്കെ പിടി. നിസ്സാജ് മോന് പിടിച്ചിട്ടുണ്ട് മീൻ. ഒരെണ്ണം പോയി, 4 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണേ കിട്ടിയോള്. പക്ഷെ ഇത് വേറെ ബാച്ചാന്ന് തോന്നുന്നു, ഇച്ചിരി കൂടെ ചെറുത് അല്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓ അതൊക്കെ ഇടും, ഒരു കുഴപ്പമില്ല, അതൊക്കെ നമ്മള് പറഞ്ഞോളാം വീട്ടിൽ. ഇര ചെറുതല്ല കേട്ടോ, സൈസാ.